കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിൻ്റെ ആരോപണം തള്ളി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ താഴെയിറക്കാൻ കേരളത്തിൽ ശത്രു ഭൈരവ യാഗം നടന്നുവെന്നും ഇതിനായി 52 മൃഗങ്ങളെ ബലി നൽകിയെന്നുമായിരുന്നു ഡി കെ ശിവകുമാർ ആരോപിച്ചത്. ഈ ആരോപണം കേരളത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്തതാണെന്ന് മന്ത്രി അറിയിച്ചു. കേരളത്തിൽ ഒരിക്കലും നടക്കാനിടയില്ലാത്ത കാര്യമാണിത്. ഇത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ. കേരളത്തിലെ ഒരു രാജരാജേശ്വരി ക്ഷേത്രത്തിന് സമീപം വെച്ച് ശത്രുഭൈരവ എന്ന പേരിൽ നടത്തിയ യാഗത്തിൽ 52 മൃഗങ്ങളെ ബലി നൽകിയെന്നാണ് ശിവകുമാറിൻ്റെ ആരോപണം. കണ്ണൂരിലാണ് മൃഗബലി നടന്നതെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചെങ്കിലും അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് വിവരം. കർണാടകയിൽ വരാനിരിക്കുന്ന MLC തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൻ്റെ അവസാനമാണ് ഡി കെ ശിവകുമാർ ഇത്തരമൊരു പരാമർശം നടത്തിയത്. തനിക്കും സിദ്ധരാമയ്യയ്ക്കും എതിരെയാണ് യാഗം നടന്നതെന്നും കർണാടകയിലെ സമുന്നതനായ ഒരു രാഷ്ട്രീയ നേതാവാണ് ഇതിന് പിന്നിലെന്നും ആരാണ് ഇത് ചെയ്യിച്ചത് എന്ന് തനിക്ക് അറിയാമെന്നും ആയിരുന്നു അദ്ദേഹം പറഞ്ഞത്. താൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്നും ഇതൊന്നും ഏൽക്കില്ല എന്നും ഡി കെ ശിവകുമാർ കൂട്ടിച്ചേർത്തിരുന്നു. തളിപ്പറമ്പിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ മൃഗബലി പൂജകളില്ലെന്നും ഇത്തരമൊരു പ്രസ്താവന ദൗർഭാഗ്യകരമായിപ്പോയെന്നും ക്ഷേത്രം അധികൃതരും പ്രതികരിച്ചു. ശത്രുസംഹാര പൂജയ്ക്ക് പ്രസിദ്ധം മാടായി ക്ഷേത്രമാണ്. നൂറുകണക്കിന് ശത്രുസംഹാര പൂജകൾ ഇവിടെ നടക്കാറുണ്ട്. അമാവാസി ദിവസം കർണാടകയിൽ നിന്ന് നിരവധി പേർ ഇവിടെ എത്താറുണ്ട്. കോഴിയിറച്ചി നിവേദ്യമാണ് ഇവിടെ പ്രധാനം. എന്നാൽ മൃഗബലി ഇവിടെയില്ല. എന്നാൽ പൂജാരിമാരിൽ ചിലർ വീടുകളിൽ പ്രത്യേക പൂജ നടത്താറുണ്ടെന്നും എന്നാൽ ഇവിടെ ഇത്രയും വിപുലമായ മൃഗബലി ഉൾപ്പെടെ നടന്നതായി വിവരമില്ലെന്നും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ പ്രതികരിച്ചു. waytonikah.com, the exclusive Muslim matrimonial site.